നമസ്കാരം മംഗളം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാരിക ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷയില്ല നിയമസഭ പാസ്സാക്കിയിട്ടും ഒരാഴ്ചയിലേറെ വൈകിപ്പിച്ച് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്നും നീക്കാനുള്ള ബില്ല് രാജ്ഭവനിലേക്ക് അയച്ചത്രേ പതിനാല് സർവകലാശാലകളുടെയും ചാൻസലർ സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റുന്ന ആ ബില്ലിൽ ഗവർണർ ഒപ്പിടുമോ ആവോ എന്തിനോ എന്തോ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് ചാൻസലർ ബിൽ ഒടുവിൽ രാജ്ഭവനിലേക്ക് അയച്ച സർക്കാർ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്നും നീക്കാനുള്ള ബിൽ ആണ് രാജ്ഭവനിലേക്ക് അയച്ചത് ഈ മാസം ിന് നിയമസഭ പാസാക്കിയ ചാൻസലർ ബിൽ ഇന്നലെയാണ് ഗവർണർക്ക് കൈമാറിയത് നിയമപരിശോധന പൂർത്തിയാക്കാനാണ് സമയമെടുത്തത് എന്നാണ് സർക്കാർ വിശദീകരണം അതേസമയം ബില്ലിൽ ഗവർണർ ഒപ്പുവയ്ക്കാൻ സാധ്യത കുറവാണ് പതിനാല് സർവകലാശാലകളുടെയും ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റുന്നതാണ് ബിൽ ബിൽ വിശദമായ പരിശോധന നടത്താനാണ് രാജ്ഭവന്റെയും നീക്കം ഗവർണർ ജനുവരി മൂന്നിന് മാത്രമേ തലസ്ഥാനത്ത് തിരിച്ചെത്തുകയുള്ളൂ ബില്ലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇനി പ്രധാനം അതേസമയം നിർണായക നീക്കത്തിന് ഒരുങ്ങുകയാണ് ഗവർണർ ഈ ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വിടുന്നതിനു മുൻപ് ഗവർണർ നിയമോപദേശം തേടും നിയമസഭാ സമ്മേളനം അവസാനിച്ച് പത്ത് ദിവസം ആയപ്പോഴാണ് സഭ പാസാക്കിയ വിവാദ സർവകലാശാല ബില്ലുകൾ ഗവർണറുടെ അംഗീകാരത്തിന് എത്തുന്നത് തന്നെ ബാധിക്കുന്ന വിഷയം ആയതിനാൽ ഈ ബില്ലിൽ താൻ തീരുമാനം എടുക്കില്ലെന്നും രാഷ്ട്രപതിക്ക് വിടുമെന്നും ഗവർണർ മുൻപ് അറിയിച്ചിരുന്നു എന്നാൽ ബില്ല് ശേഷം പരിശോധിച്ചിട്ട് പറയാമെന്ന നിലപാടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത് ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിടുന്നതിനുള്ള സാധ്യതകളാണ് നിയമവിദഗ്ധരോട് ഗവർണർ ആരായുക അതിനിടെ കേരള സർവകലാശാല സ്ഥിരം വിസി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അംഗത്തെ ഒരു മാസത്തിനകം നോമിനേറ്റ് ചെയ്ത് ചാൻസലറെ അറിയിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കാൻ ചാൻസലർക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി സെനറ്റ് അംഗങ്ങൾ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി എന്നാൽ കേരള സർവകലാശാലയിൽ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരു മാസത്തിനകം സെനറ്റ് നോമിനിയെ നിർദ്ദേശിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തതിനെതിരെ ചാൻസലറായ ഗവർണർ അപ്പീൽ നൽകിയേക്കും സ്റ്റേ നീക്കാൻ സുപ്രീംകോടതിയെ സമീപിക്കുന്നത് പരിഗണനയിലാണെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി ചട്ടമനുസരിച്ച് സെർച്ച് കമ്മിറ്റി അംഗത്തെ രൂപീകരിക്കേണ്ടത് ചാൻസലർ അല്ലെന്നും ഉത്തരവ് നിയമവിരുദ്ധമാണെന്നുമായിരുന്നു വാദം ഈ വാദം അംഗീകരിച്ചാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തത് കേരള സർവകലാശാല സെനറ്റ് അംഗമായ ജയറാം നൽകിയ ഹർജിയിലാണ് നേരത്തെ ഒരു മാസത്തിനകം നോമിനി നിർദ്ദേശിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത് മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ ക്ഷണിക്കപ്പെടാതിരുന്നതിൽ പ്രതികരണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയിരുന്നു ക്രിസ്മസ് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അത് എന്ന് ഗവർണർ പറഞ്ഞു മുഖ്യമന്ത്രി ക്രിസ്മസ് വിരുന്നിന് ക്ഷണിക്കാത്തതും ഒരു മാറ്റമാണ് മാറ്റങ്ങളെ എതിർക്കേണ്ടതില്ല അടുത്ത വർഷം കൂടുതൽ നല്ല ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റട്ടെ എന്നും ഗവർണർ പറഞ്ഞു കോഴിക്കോട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ഷണിക്കപ്പെടാത്ത ഒരു വിരുദിനെ കുറിച്ച് ഞാൻ എന്തിനാണ് മറുപടി പറയുന്നത് വിരുദിനു ക്ഷണിച്ചവർ അത് ആസ്വദിക്കട്ടെ ക്ഷണിക്കാത്തതിൽ പ്രതികരിക്കാനില്ല എല്ലാ മലയാളികൾക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നതായും ഗവർണർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ബാംഗ്ലൂർ